സ്വീപ്പും തിരൂർ ഗൾഫ് മാർക്കറ്റ് യൂത്ത് വിംഗും സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിദിന ഫുട്ബോൾ മേള സമാപിച്ചു. കേരള നിയമസഭയിലേക്കുള്ള ആസന്നമായ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ഷൻ കമ്മീഷൻ വിഭാവനം ചെയ്ത സ്വീപ്പ് ബോധവൽക്കരണ പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ തിരൂർ ഇല്ലത്തപ്പാടം ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ സ്വീപ്പും തിരൂർ ഗൾഫ് മാർക്കറ്റ് യൂത്ത് വിംഗും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന ഫുട്ബോൾ മേള സമാപിച്ചു. ഗൾഫ് മാർക്കറ്റ് സംഘടന ഒരുമിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി വരുന്ന എല്ലാ വോട്ടർമാരും അതുപോലെ തന്നെ എല്ലാവരും അവരുടെ സംവിധാനം നിർവഹിച്ച് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രചരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഫുട്ബോൾ മത്സരം. ഇതിൽ പങ്കുചേർന്ന എല്ലാ നാട്ടുകാരെയും സംഘാടകരെയും കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തത് തിരൂർ DYSP സുരേഷ് ബാബു, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലർ എക്സിക്യൂട്ടീവ് മെമ്പർ ആഷിക് കൈനിക്കര, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ മനോജ് നായർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ചടങ്ങിൽ തിരൂർ റവന്യൂ ഇൻസ്പെക്ടർ ബി രാജേഷ്, വില്ലേജ് ഓഫീസർ ഷൈൻ എന്നിവരും ജിമാർട്ട് ഭാരവാഹികളായ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, സെക്രട്ടറി ഇബുനുൽ വഫ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷാജി നൈസ് ഗഫൂർ, സെക്രട്ടറി അൻവർ സാദത്ത്, സഹീർ ആഷിഫ്, സെക്രട്ടറിയേറ്റ് മെമ്പർമാരായ ജലീൽ, അഷ്റഫ്, ഷഹൂദ്, നാസർ എന്നിവരും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിമാർട്ട് ഫുട്ബോൾ ടീമിനെ ചടങ്ങിൽ അനുമോദിച്ചു. 3 ദിവസങ്ങളിലായി 24 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായ മാസ്റ്റേഴ്സ് പയേഴ്സ് ടീമിനെ ആഷിക് കൈനിക്കരയും റണ്ണേഴ്സ് ടീമായ ബിടെക്സിനെ ജിമാർട്ട് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജിയും ട്രോഫികൾ സമ്മാനിച്ചു. ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ബിടെക്സ് ടീമിലെ ഷിബിലെ, ബെസ്റ്റ് സ്റ്റോപ്പർ ആൻഡ് ഫസ്റ്റ് ഗോൾ മാസ്റ്റർ സ്പയേഴ്സിലെ ഹാദിക്ക്, ടോപ്പ് സ്കോർ ലുലു കളക്ഷൻ അഫ്സൽ, മാൻ ഫോർ ദി മാച്ച് മുസ്തഫ, ബെസ്റ്റ് പ്ലെയർ ഫാസിൽ, ബെസ്റ്റ് ടീം മാനേജർ സി കെ ടവർ ടീമിലെ ഫൈസൽ പ്രോത്സാഹന സമ്മാനങ്ങൾ ജിമാർട്ട് ഭാരവാഹികളും യൂത്ത് വിംഗ് ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.